നമസ്കാരം കൂട്ടുകാരെ, സജ്ജി ക്രിയേഷൻസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സജ്ജി ക്രിയേഷൻസിന്റെ പുതിയൊരധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് വാട്സപ്പുമായി സംബന്ധപ്പെട്ട ഒരു അറിവാണ്. നമ്മൾ എല്ലാവരും തന്നെ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്. നമുക്ക് വരുന്ന എല്ലാ മെസ്സേജുകൾക്കും അപ്പോൾ തന്നെ നമുക്ക് റീപ്ലൈ കൊടുക്കുവാനായിട്ട് സാധിക്കില്ല. കാരണം ഒരുപക്ഷെ നമ്മൾ തിരക്കിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രവൃത്തിയിലായിരിക്കാം. ആ സമയങ്ങളിലെല്ലാം തന്നെ നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അയക്കുന്ന മെസ്സേജുകൾക്ക് നമുക്ക് ആട്ടോ റീപ്ലൈ നൽകുവാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്ന ലിങ്കിൽ നിന്ന് ഫ്രീ ആയി തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ആപ്ലിക്കേഷനുള്ളിലേക്ക് കടക്കാം. ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ആട്ടോ റീപ്ലൈ നൽകുവാൻ സാധിക്കുക എന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുവാനായിട്ട് സാധിക്കുക. ഇവിടെ നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആട്ടോ റീപ്ലൈ ഫോർ ആൾ മെസ്സേജസ് എന്നുള്ളത് എനേബിൾ ചെയ്ത് കൊടുക്കാം. തുടർന്ന് നിങ്ങൾക്ക് എന്താണ് ആട്ടോ മെസ്സേജായിട്ട് പോകാനുള്ളത് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് റൈറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക് കീഴായിട്ട് കാണാം, ഹേ ഐ ആം യൂസിങ് ആട്ടോ റീപ്ലൈ ഫോർ വാട്സപ്പ് എന്നുള്ള അടുത്തായിട്ട് ഒരു ചെറിയൊരു പെന്നിൻ്റെ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യാനുള്ളത് അതിവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ബിസി ആയിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഐ ആം ബിസി നൗ എന്നുള്ളത് നിങ്ങൾക്കിവിടെ ടൈപ്പ് ചെയ്ത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഐ ആം ബിസി നൗ എന്നുള്ളത് സെലക്ട് തുടർന്ന് സബ്മിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മെസ്സേജ് വന്നാലും അപ്പോഴൊക്കെ തന്നെ ഐ ആം ബിസി നൗ എന്നുള്ളത് അയാൾക്ക് ആട്ടോ റീപ്ലൈ ആയിട്ട് ആ ഒരു വ്യക്തിക്ക് പോകുന്നതാണ്. അപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാവും നിങ്ങൾ ബിസിയാണ്. തുടർന്ന് നിങ്ങൾക്ക് പിന്നീട് മെസ്സേജ് അയക്കാവുന്നോ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പിന്നീട് ചാറ്റ് ചെയ്യാമെന്നോ ആ വ്യക്തി വിചാരിക്കും. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു നിങ്ങൾ കണ്ടന്റ് കൊടുക്കുമ്പോൾ അത് ഗ്രൂപ്പുകളിൽ ഫോർവേഡ് ആകണമോ, അല്ലെങ്കിൽ നിങ്ങളുടെ അറിയാത്ത വ്യക്തികൾ, നിങ്ങൾ മൊബൈലിൽ സേവ് ചെയ്യാത്ത വ്യക്തികൾക്കൊക്കെ ഫോർവേഡിംഗ് ആവണമോ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂഡ് ഗ്രൂപ്പ്സ് ഓർ കോണ്ടാക്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെർമിഷൻ ചോദിക്കും. പെർമിഷൻ അലോ നൽകുക. ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് എക്സ്ക്ലൂഡ് ആൾ ഗ്രൂപ്പ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പുകളെ ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. ഇനി അൺനോൺ കോണ്ടാക്ട്സിനെ നിങ്ങൾക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് വെച്ച് അൺനോൺ കോണ്ടാക്ട്സിന് നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കറിയില്ലാത്ത, നിങ്ങൾ സേവ് ചെയ്യാത്ത കോണ്ടാക്റ്റുകളിൽ നിന്ന് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആട്ടോ റിപ്ലൈ പോവുകയില്ല. അതുപോലെ തന്നെ ഗ്രൂപ്പുകളിൽ ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ്. ഗ്രൂപ്പുകളിൽ വരുന്ന മെസ്സേജുകൾക്കെല്ലാം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ റീപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഗ്രൂപ്പ് ഒഴിവാക്കി വയ്ക്കുന്നതായിരിക്കും ഏറെ നല്ലത്. തുടർന്ന് നമുക്ക് കീഴിട്ടൊരു പ്ലസ് ഐക്കൺ കാണാം. ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന മെസ്സേജിനെ റിലേറ്റഡ് ആയിട്ടുള്ള റീപ്ലൈ നൽകുവാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് രാവിലെ ഒരു വ്യക്തി ഗുഡ് മോർണിംഗ് എന്നുള്ള മെസ്സേജ് അയക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മുകളിലത്തെ ഭാഗത്ത് ഗുഡ് മോർണിംഗ് എന്ന് സെലക്ട് ചെയ്ത് വയ്ക്കണം. ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ എന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്ത് വയ്ക്കാം. തുടർന്ന് സബ്മിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നോക്കുക, ഗുഡ് മോർണിംഗ് എന്ന് ഒരു വ്യക്തി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നമ്മൾ കൊടുക്കുന്ന റീപ്ലൈ ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ എന്നാണ്. അപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റീപ്ലൈ ചെയ്യാതെ തന്നെ ആ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജിന് ഓട്ടോമാറ്റിക്കലി റീപ്ലൈ പോയിക്കോളും. ഇനി നമുക്ക് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു വ്യക്തി ഹായ് എന്ന് മെസ്സേജ് അയക്കുകയാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഹായ് എന്ന് വരുന്ന മെസ്സേജിന് നമ്മൾ കൊടുക്കേണ്ട റീപ്ലൈ എന്താണ് എന്നുള്ളത് നമുക്ക് കീഴേ സെലക്ട് ചെയ്യാം. നമുക്ക് കീഴായിട്ട് ഹായ് ഫ്രണ്ട് എന്ന് സെലക്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഒരു വ്യക്തി നിങ്ങൾക്ക് ഹായ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നമ്മൾ ഹായ് ഫ്രണ്ട് എന്നുള്ള റീപ്ലൈ കൊടുക്കുന്നു. ഇതുപോലെ എത്ര വേണമെങ്കിലും മെസ്സേജ് നിങ്ങൾക്ക് കസ്റ്റം മെസ്സേജായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം. കാരണം നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകൾക്കെല്ലാം തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള റീപ്ലൈ കൊടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക, നിങ്ങളുടെ കോണ്ടാക്ട്സുകൾക്ക് നിങ്ങൾക്ക് ആട്ടോ റീപ്ലൈ നൽകുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകൾക്ക് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജുകൾ റീപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് സെൻഡ് ചെയ്യിക്കാം. ഇനി വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ അറിയില്ലാത്ത അൺനേൺ കോണ്ടാക്ട്സിന് നിങ്ങൾക്ക് വേണമെങ്കിൽ റീപ്ലൈ ചെയ്യിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത്തരത്തിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും നല്ല നല്ല അറിവുകൾക്കായി കാതോർത്തിരിക്കുക. നമുക്ക് വീണ്ടും കാണാമെന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജ്ജി.